ഇന്ന് പല ആധുനിക ശാസ്ത്രജ്ഞന്മാരും വാദിക്കാറുണ്ട് മനുഷ്യ മസ്തിഷ്കത്തിന് ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവില്ല എന്ന് അവർ പറയുന്നത് തെറ്റാണെന്നതിന് ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാൻ എന്റെ മനസ്സിലെപ്പോഴും 12-14 വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കും നമ്മെ നാമാക്കുന്ന വലിയ ബുദ്ധി വൈഭവത്തിൽ ദിക്ഷണ എന്നത് ഒരു ഉപരിതല വശം മാത്രമാണ് അത് വെറും പുറംപോച്ചാണ് ഭൂമിയിലെ ജീവന്റെ പരിണാമവശത്തെ നാം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ ലോകത്തിൽ ആധിപത്യം പുലർത്തുന്നത് ശാരീരികമായി നമ്മൾ ഭൂമിയിലെ മറ്റു പല ജീവികളെക്കാൾ ദുർബലരാണ് അതിന്റെ കാരണം എന്തെന്നാൽ ഏതെല്ലാമോ വിധത്തിൽ നാം മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഴിവുള്ളവരായി തീർന്നതാണ് നമ്മുടെ കഴിവ് കുറയുവാനുള്ള കാരണം അത് ഈ പറയുന്നവ തമ്മിലുള്ള വ്യത്യാസം നാം തിരിച്ചറിയുന്നില്ല എന്താണ് ഓർമ്മ എന്താണ് ഭാവന എന്താണ് ഉറക്കം എന്താണ് ഉണർച്ച ഒരാളുടെ മനസ്സിന് ഗ്രാഹ്യത്തിന്റെ 5 പ്രധാന പോയിന്റുകൾ ഉണ്ട് ഇവയെല്ലാം ഓർമ്മയുടെ കേന്ദ്രങ്ങൾ ഭാവനയുടെ കേന്ദ്രങ്ങൾ ശരിയായ ഗ്രാഹ്യത്തിന്റെ കേന്ദ്രങ്ങൾ വക്രതയുടെ കേന്ദ്രങ്ങൾ ഉറക്കത്തിന്റെ കേന്ദ്രങ്ങൾ നിങ്ങൾ ക്ലാസിക്കൽ യോഗ പരിശീലിക്കുകയാണെങ്കിൽ ഈ 5 തലങ്ങളും വ്യത്യസ്തമായി നിങ്ങൾക്ക് വ്യക്തമായി അനുഭവപ്പെടും ഇവ തമ്മിൽ വേർതിരിവില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഓർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഭാവന ഓർമ്മയെ താറുമാറാക്കുന്നു നിങ്ങൾ എന്തെങ്കിലും സങ്കൽപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഭാവനയുടെ ശരിയായ തലത്തിൽ നിന്ന് നിങ്ങളുടെ ഓർമ്മ നിങ്ങളെ തടയും ഉറങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ സ്വപ്നങ്ങൾ കാണും ഉണർന്നിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കുറക്കം വരും ജീവിതത്തിൽ ഒരുപാട് ആശയക്കുഴപ്പത്തിനും കാര്യക്ഷമതയില്ലായ്മയ്ക്കും ഇത് കാരണമാകും നിങ്ങളുടെ തൊഴിലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലുമോ നിങ്ങൾ കാര്യക്ഷമമായിരിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് അതും കുറയും ആ രീതിയിലും ഇത് വ്യക്തമാണ് എല്ലാത്തിനും ഉപരി ജീവന്റെ കാര്യക്ഷമതയില്ലായ്മയെക്കുറിച്ചാണ് പറയുന്നത് കാര്യക്ഷമതയില്ലായ്മ എന്ന് ഞാൻ പറയുമ്പോൾ ഈ ജീവൻ പ്രവർത്തിക്കണമെങ്കിൽ വളരെ തീഷ്ണവും ഉല്ലാസത്തോടെയും വർത്തിക്കണമെങ്കിൽ ഒരുപാട് തലങ്ങളെ അതിന് തൊടാൻ കഴിയും ഈ സാധ്യതകൾക്ക് വലിയ രീതിയിൽ മങ്ങലേൽക്കുന്നതാണ് അതിനു കാരണം ആളുകൾ ജീവനെ അനുഭവിക്കുന്നത് സമ്മിശ്രമായാണ് ക്ലാസിക്കൽ യോഗ ഇവ വേർതിരിക്കുന്നതിൽ വളരെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഇവയെ വേർതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവധാനി എന്ന് വിളിക്കപ്പെടുന്ന തലത്തിലേക്ക് വളരുവാൻ കഴിയും പുരാതന കാലത്ത് ഇങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് കുറച്ചുണ്ട് അവരിൽ ചിലരെ അഷ്ടാവധാനികൾ എന്ന് പറയും അതിനർത്ഥം 8 തരം 8 കഴിവുകൾ അതായത് ഒരു നിശ്ചിത നിമിഷത്തിൽ അവർക്ക് 8 വ്യത്യസ്ത പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയും അവർക്ക് കവിത രചിക്കുവാൻ കഴിയും അതേസമയം തന്നെ അവർക്ക് ഗണിതശാസ്ത്ര പ്രശ്നം ചെയ്യുവാൻ കഴിയും അതേസമയം തന്നെ സുഗന്ധദ്രവ്യങ്ങൾ മണക്കുവാനും അതേതാണെന്ന് തീരുമാനിക്കുവാനും കഴിയും അതേസമയം തന്നെ അവർക്ക് പലതും ആസ്വദിക്കാനും അതിനെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് പറയാൻ കഴിയും അതേസമയം അവർക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും 5 ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട കാണൽ കേൾക്കൽ മണം രുചിക്കൽ സ്പർശിക്കൽ ഒരേ സമയം അവർക്ക് നിരവധി പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും 8 തരം പ്രവൃത്തികൾ നിങ്ങൾക്കും ഇത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിങ്ങളെ അഷ്ടാവധാനി എന്ന് വിളിക്കും നിങ്ങൾക്ക് ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ദശാവധാനി എന്ന് വിളിക്കും നിങ്ങൾക്ക് ഒരേ സമയം 100 തരം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ശതാവധാനി എന്ന് വിളിക്കും നിങ്ങൾക്ക് ഒരേ സമയം 1000 പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിങ്ങളെ സഹസ്രാവധാനി എന്ന് വിളിക്കും സഹസ്രാവധാനികൾ വളരെ അപൂർവമാണ് ആളുകൾ പറയുന്നത് അഗസ്ത്യ മുനി ഒരു സഹസ്ര അവധാനിയാണെന്നാണ് കാരണം അദ്ദേഹത്തിന് 1008 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുവാൻ സാധിക്കുമായിരുന്നു
അപ്പോൾ ഈ അവധാനികൾ ഐതിഹാസിക വ്യക്തികൾ മാത്രമല്ല, മുൻകാലങ്ങളിൽ ഇങ്ങനെ ധാരാളം പേരുണ്ടായിരുന്നു. അവയെല്ലാം രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ്. ആന്ധ്രാപ്രദേശിലെ വിദ്യാപതി, അദ്ദേഹം ദശാവധാനിയായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് ദശാവധാനികളുടെ ഒരു സംസ്കാരം വികസിച്ചു വന്നത് ആന്ധ്രാപ്രദേശിൽ. ആന്ധ്രാപ്രദേശിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും നല്ലൊരു ശതമാനം അഷ്ടാവധാനികളും ദശാവധാനികളും ഉണ്ടവിടെ. സിദ്ധചന്ദ്ര ഒരു ശതാവധാനിയായിരുന്നു. അദ്ദേഹം 100 തരം പ്രവൃത്തികൾ ഒരേ സമയം അക്ബറിന്റെ കോടതി മുമ്പിൽ, അക്ബർ ചക്രവർത്തിയുടെ കോടതിയിൽ ചെയ്യാറുണ്ടായിരുന്നു. ഇതിനായി അദ്ദേഹത്തെ ബഹുമാനിക്കുകയും പിന്നീട് ശതാവധാനി എന്ന പദവി നൽകുകയും ചെയ്തു. കാരണം അദ്ദേഹം 100 പ്രവർത്തനങ്ങൾ നിർവഹിച്ചു. ആധുനിക കാലത്തും ഇത്തരം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പ്രവൃത്തികൾ 100 വ്യത്യസ്ത രീതികളിലായിരുന്നു. അതായത് രവിചന്ദ്രഭായ്യപ്പോലുള്ളവർ, അദ്ദേഹം ഒരു ഗുജറാത്തി ജൈനൻ ആയിരുന്നു, ഒരു ശതാവധാനി. തിരുക്കുറൽ രാമ കനക സുബ്രഹ്മണ്യം, അദ്ദേഹം ഷോദശ അവധാനിയായിരുന്നു. അതായത് ഒരു സമയം 16 പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. ഇവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതുകൂടാതെ വേറെയും ഒരുപാടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ചില ഗോത്രവർഗത്തിലെ ആളുകൾ, 100 കണക്കിന് ആളുകൾ ഒത്തുചേർന്ന് ഗ്രാമത്തിൽ ഒരു ചെറിയ സാഹചര്യം സ്ഥാപിക്കുക, ഒരേ സമയം നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതെല്ലാം ഇന്ത്യയിൽ സർവ്വസാധാരണമായ കാര്യമായിരുന്നു. അതെല്ലാം വളരെ അത്ഭുതകരമായ കാര്യങ്ങളായി കാണപ്പെട്ടു. എന്നാൽ ഇവയെല്ലാം മനുഷ്യന്റെ ഓർമ്മശേഷിയുടെ പ്രകടനം മാത്രമാണ്. കാരണം മനുഷ്യന്റെ ഓർമ്മ നാം പറയാറുള്ള ഓർമ്മയുടെ ആവിഷ്കരണത്തിൽ മാത്രമായി പരിമിതപ്പെടുന്നില്ല. ആർട്ടിക്കുലേറ്റ് മെമ്മറി ഒരു നേർത്ത പാളി മാത്രമാണ്, ബാക്കിയുള്ളവ അഗാധമായ തലമാണ്. നിങ്ങളുടെ മനസ്സിൽ പറയാൻ കഴിയുന്നതിലും 1 ട്രില്യൺ ഇരട്ടി ഓർമ്മകൾ നിങ്ങളുടെ ശരീരം വഹിക്കുന്നുണ്ട്. ഇന്ന് വളരെയധികം ആധുനിക ശാസ്ത്രജ്ഞരുണ്ട്. അവർ വാദിക്കുന്നത് മനുഷ്യ മസ്തിഷ്കത്തിന് ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാണ്. ഒരേ സമയം 1 കാര്യം ചെയ്താൽ മാത്രമേ മികച്ച രീതിയിലാവൂ എന്നാണ്. അതെല്ലാം തെറ്റാണെന്നതിന് ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ. എന്റെ മനസ്സിൽ എപ്പോഴും 12-14 കാര്യങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നു. അത് കാരണം ഞാൻ അസ്വസ്ഥനാണോ, അല്ലെങ്കിൽ ഞാൻ സമ്മർദ്ദത്തിലാണോ? അതുകൊണ്ട് അല്ല. നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ബോധപൂർവം അതിൽ ശ്രദ്ധിക്കണം എന്നുപോലുമില്ല. നിങ്ങളൊരു പ്രത്യേക ട്രാക്ക് തുറന്നത് അവിടെ വിട്ടേക്കുകയാണെങ്കിൽ അത് സ്വയം തുടരുന്നു. മനുഷ്യബുദ്ധിയുടെ സ്വഭാവം ഇതാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, വൃക്കസംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കരൾ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലീഹ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ, ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരേ സമയമല്ലേ നടക്കുന്നത്? ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു ബുദ്ധി നമ്മുടെ ഉള്ളിലില്ലേ? ഇത് എന്തെന്ന് വെച്ചാൽ, മിക്ക മനുഷ്യരും മനസ്സിലാക്കുന്നത് മനുഷ്യബുദ്ധി ദിക്ഷണ മാത്രമാണെന്നാണ്. ദിക്ഷണ എന്നത് ഉപരിതല വശം മാത്രമാണ്, അതൊരു പുറംപൂച്ച് മാത്രമാണ്. നമ്മൾ ആരാണെന്ന ബുദ്ധി വൈഭവത്തിന്റെ തലത്തിൽ, കാരണം നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഉള്ളിൽ നിന്നാണ്. ആവശ്യമായ എല്ലാ ബുദ്ധിയും ഈ ശരീരം സൃഷ്ടിക്കുവാൻ, ഈ ജീവിതം സൃഷ്ടിക്കുവാൻ നമ്മളിൽ അന്തർലീനമാണ്. അത് പുറത്തുനിന്നും സംഭവിക്കുന്ന ഒന്നല്ല, അത് നമ്മളിൽ അന്തർലീനമാണ്. അത് നിങ്ങൾക്ക് പ്രാപ്യമാണോ എന്നത് മാത്രമാണ് ചോദ്യം. നിങ്ങൾക്ക് ജീവനുള്ള ബുദ്ധിവൈഭവം വേണമെങ്കിൽ, ജീവനുള്ള ബുദ്ധിവൈഭവമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ഒരു അഭിപ്രായവും ഉണ്ടാക്കരുത്. One thing you should not do is you never ever form an opinion about anything. അതിനർത്ഥം നിങ്ങൾ എല്ലായ്പ്പോഴും സജീവമായ ഒരു ബുദ്ധിവൈഭവമാണെന്നാണ്. നിങ്ങളെല്ലാം അതേ രീതിയിൽ നോക്കിക്കാണുക. ഒരു അഭിപ്രായം കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ അനുഭവിക്കുവാനുള്ള കഴിവ് ഉപേക്ഷിച്ചു എന്നാണ്. നിങ്ങൾ അഭിപ്രായപ്പെട്ടു, അല്ലെങ്കിൽ ഭൂതകാലത്തിന്റെ ഒരു ശേഷിപ്പ് ഇപ്പോഴുള്ള യാഥാർത്ഥ്യത്തെ മറികടന്നിരിക്കുന്നു. ഒരു അഭിപ്രായം എന്നാൽ ഇതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നാം സൃഷ്ടിച്ച സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായമില്ലെങ്കിൽ നിങ്ങൾ പൊട്ടനോ മണ്ടനോ ആയി കാണപ്പെടുന്നു. കാരണം നിങ്ങൾക്ക് അഭിപ്രായമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച കാര്യവും ഇത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അർത്ഥവത്തായ കാര്യവും ഇതാണ്. അത് നിങ്ങൾ ഒരു അഭിപ്രായവും രൂപപ്പെടുത്തുവാൻ പാടില്ല. എല്ലാത്തിനെയും അതേപടി നോക്കിക്കാണുവാൻ നിങ്ങൾ തയ്യാറാവുക.